ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മലയാളി സ്പോർട്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സമീപകാലത്തായി പണമൊഴുകിയുള്ള ട്രാൻസ്ഫർ കൂടുകയാണ് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ. മുൻകാലങ്ങളിൽ ഫ്രീ ട്രാൻസ്ഫറായി എത്തുന്ന വിദേശ താരങ്ങളെയായിരുന്നു ടീമുകൾ പരിഗണിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ ട്രാൻസ്ഫർ ഫീ നൽകി കളിക്കാരെ ടീമിലെത്തിക്കുന്ന പ്രവണതയേറി. ഇന്ത്യൻ യുവ താരങ്ങൾക്കും ഇത്തരത്തിലുള്ള മികച്ച ട്രാൻസ്ഫർ ഫീ ലഭിച്ചു തുടങ്ങി. ISL ചരിത്രത്തിൽ തന്നെ ഇത്തരത്തിലുള്ള ഏറ്റവും വിലപിടിപ്പുള്ള ട്രാൻസ്ഫർ നടന്നത് കഴിഞ്ഞ വർഷമാണ്. ഗോവയിൽ നിന്ന് ഫ്രഞ്ച് താരം യുവ ബോമയെ ഒപ്പം കൂട്ടാൻ മുംബൈ സിറ്റി വൻ തുക മുടക്കിയത്. ഔദ്യോഗിക സ്ഥിരീകരണമില്ലെങ്കിലും ഏതാണ്ട് 1.8 കോടി രൂപ മുംബൈ ഈ ട്രാൻസ്ഫറിനായി ഗോവയ്ക്ക് നൽകി എന്നാണ് സൂചന. ഇന്ത്യൻ താരം ലിസ്റ്റിൻ കൊളോസയാണ് ഇക്കാര്യത്തിൽ രണ്ടാമൻ. ഏതാണ്ട് 1.2 കോടി രൂപയാണ് ലിസ്റ്റിൻ റാഞ്ചാൻ ATK മോഹൻ ബഗാൻ ഹൈദരാബാദിൽ നൽകിയതെന്നാണ് റിപ്പോർട്ടുകൾ. ഇതോടെ ഏറ്റവും വിലപിടിപ്പുള്ള ഇന്ത്യൻ താരം എന്ന നേട്ടവും ലിസ്റ്റിന് സ്വന്തമാക്കി. സ്പാനിഷ് താരം എഡു ഗാർസിയയാണ് ഇക്കാര്യത്തിൽ മൂന്നാമൻ. ചൈനീസ് ക്ലബ് ഗ്രീൻ ടൗണിൽ നിന്ന് 95 ലക്ഷം രൂപ മുടക്കിയാണ് ATK ഗാർസിയെ സ്വന്തമാക്കിയത്. ജംഷഡ്പൂരിൽ നിന്ന് ATK തന്നെ സ്വന്തമാക്കിയ മൈക്കൽ സുസൈരാജും ഗോവയിൽ നിന്ന് ATK സ്വന്തമാക്കിയ മൻവീർ സിംഗുമാണ് ഇക്കാര്യത്തിൽ ആദ്യ അഞ്ചിലുള്ള മറ്റു താരങ്ങൾ. തുടർന്നും പുതിയ അപ്ഡേറ്റുകൾ പെട്ടെന്ന് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.